ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എസ് ആർ ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൂട്ടുകാരുടെ മലയാളം കേരള പാഠാവലി പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ യൂണിറ്റായ ഇത്തിരിപ്പൂവേ കുരുന്നുപൂവേ എന്ന യൂണിറ്റിലെ മൂന്നാമത്തെ പാഠമാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഡെയ്സി ചെടി. വളരെ മനോഹരമായ ഹൃദയസ്പർശിയായ ഒരു കഥയാണ് നമുക്ക് പഠിക്കാനുള്ളത്. പ്രകൃതിയുടെ മനോഹാരിതയെക്കുറിച്ച് പൂക്കളും പക്ഷികളും ഒക്കെ വർണ്ണിക്കുമ്പോൾ അവയുടെ മനോഹാരിത കണ്ടില്ലെന്നാണ് നമ്മൾ മനുഷ്യർ പലപ്പോഴും ചെയ്യുന്ന പ്രവൃത്തികളിലൂടെ മനസ്സിലാക്കാനായി സാധിക്കുന്നത്. അത്തരം ഒരു കഥയാണ് നമ്മൾ ഇന്നത്തെ ചാപ്റ്ററിലൂടെ പഠിക്കുന്നത്. നമ്മൾ പഠിച്ച രണ്ട് പാഠഭാഗങ്ങളും പ്രകൃതിയെക്കുറിച്ചാണല്ലേ. പ്രകൃതിയുടെ മനോഹാരിതകളെക്കുറിച്ചും പ്രകൃതിയെ നമ്മൾ എത്രമാത്രം സംരക്ഷിക്കണം എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് രണ്ട് അധ്യായങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ മനോഹരമായൊരു ഡെയ്സി ചെടിയുടെ കഥയാണ് നമുക്ക് ഇന്നത്തെ യൂണിറ്റ് പഠിക്കാനുള്ളത്. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. അതിനു മുന്നേ കൂട്ടുകാർ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന എല്ലാ ക്ലാസ്സുകളും കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. കൂട്ടുകാരെ, ഈ ചിത്രം നോക്കി. മനോഹരമായ ചെടികളും അതുപോലെ തന്നെ ഒരു മനോഹരമായ പക്ഷിയും ഒക്കെ നമുക്ക് കാണാമല്ലേ. ഏതൊക്കെ തരത്തിലുള്ള പൂക്കളാണ് ചിത്രത്തിൽ കാണാൻ കഴിയുന്നത്? ജമന്തിപ്പൂ, സൂര്യകാന്തിപ്പൂ, റോസാപ്പൂ, ചെമ്പരത്തി, അങ്ങനെ പലതരം പൂക്കളല്ലേ. ഒറ്റപ്പെട്ടൊരു പൂ നിൽപ്പുണ്ട്. അതേത് പൂവാണ്? ഡെയ്സി ചെടിയാണ്. അതിൻ്റെ തൊട്ടടുത്ത് ഒരു പക്ഷിയും ഉണ്ടല്ലേ. നമുക്ക് കിളിയും പൂവും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ കഥ വായിച്ചാലോ. നാട്ടിൻ പുറത്ത് പാതയോരത്തുള്ള ആ സുന്ദരമായ വീടിന് മുന്നിൽ ഒരു പൂന്തോട്ടമുണ്ട്. ചുറ്റും വേലി കെട്ടി ഭംഗിയാക്കിയിരിക്കുന്നു. ഒരു കുഴിയുടെ വക്കത്ത് പച്ചപ്പുല്ലുകൾക്കിടയിലായി ഒരു ഡെയ്സി ചെടിയുണ്ടായിരുന്നു. നല്ല സൂര്യപ്രകാശം കിട്ടുന്നത് കൊണ്ട് അത് നന്നായി വളർന്നു വന്നു. ഒരു പ്രഭാതത്തിൽ അതിലൊരു പൂ വിടർന്നു. നടുക്ക് മഞ്ഞ നിറവും ചുറ്റും വെള്ള നിറവുമുള്ള പൂവ്. പുല്ലിനടിയിൽ തന്നെ ആരും കാണാനില്ലല്ലോ എന്ന് ഡെയ്സി ചിന്തിച്ചില്ല. സംതൃപ്തിയോടെ അവൾ സൂര്യനഭിമുഖമായി നിന്നു. അന്തരീക്ഷത്തിലുയർന്ന വാനമ്പാടിയുടെ സംഗീതം കേട്ട് രസിക്കുകയും ചെയ്തു. പൂ വിചാരിച്ചു, എനിക്ക് കാണാനും കേൾക്കാനും കഴിയുന്നുണ്ട്. സൂര്യൻ എൻ്റെ മേൽ പ്രകാശം ചൊരിയുന്നു. കാറ്റെനിക്ക് ഉമ്മ തരുന്നു. ഞാൻ എത്രമാത്രം അനുഗ്രഹീതമാണ്. തോട്ടത്തിൽ പല ചെടികളും അഹന്തയോടെ തലയുയർത്തി നിൽക്കുന്നുണ്ടായിരുന്നു. സുഗന്ധം കുറഞ്ഞവയ്ക്ക് ആർഭാടം കൂടുതലാണ്. നിറമുള്ളവയും വലിപ്പമുള്ളവയും തമ്മിൽ മത്സരിച്ച് ശ്രദ്ധിക്കപ്പെടാൻ തലയുയർത്തി നിൽക്കുന്നു. വേലിക്ക് സമീപമുള്ള ഡെയ്സിയെ ശ്രദ്ധിച്ചില്ല. ഒരു വാനമ്പാടി ശബ്ദിച്ചുകൊണ്ട് താഴെയിറങ്ങി. അത് പറന്നു വന്ന് ഡെയ്സിയുടെ അടുത്തുള്ള പുല്ലിലേക്കാണ് ഇരുന്നത്. വാനമ്പാടി ചുറ്റും പാടിക്കൊണ്ട് നൃത്തം ചെയ്തു. എന്നിട്ട് സ്വയം പറഞ്ഞു, എന്തു മാർദ്ദവമുള്ള പുല്ല്! സ്വർണഹൃദയവും വെള്ളയൊടുപ്പുമുള്ള എത്ര മനോഹരമായ കൊച്ചുപൂവ്! ഡെയ്സിയുടെ സന്തോഷത്തിന് ആതിരില്ലായിരുന്നു. പക്ഷി പൂവിനുമ്മ കൊടുത്തു, പാട്ടുപാടി, എന്നിട്ട് നീലാകാശത്തേക്ക് പറന്നുയരുന്നു. പാതി നാണത്തോടും നിറഞ്ഞ സന്തോഷത്തോടും കൂടി അവൾ തോട്ടത്തിലെ മറ്റു പൂക്കളെ നോക്കി. മറ്റു പൂക്കളുടെ മുഖം കോപം കൊണ്ട് ചുവന്നു. ചിലർ അസൂയ കൊണ്ട് മുഖം തിരിച്ചു. ഒരു കൊച്ചു പൂവായതിലും പുല്ലുകൾക്കിടയിൽ വളരാൻ കഴിഞ്ഞതിലും ഡെയ്സിക്ക് സന്തോഷം തോന്നി. സൂര്യൻ അസ്തമിച്ചപ്പോൾ അവൾ ഇതളുകൾ മടക്കി ഉറക്കമായി. രാത്രി മുഴുവനും അവൾ സൂര്യനെയും വാനമ്പാടിയെയും സ്വപ്നം കണ്ടു. പിറ്റേന്ന് പ്രഭാതത്തിൽ വാനമ്പാടിയുടെ ശബ്ദം വീണ്ടും കേട്ടു. പക്ഷേ അതിൻ്റെ പാട്ട് തികച്ചും ദുഃഖപൂർണമായിരുന്നു. അതിന് കാരണവുമുണ്ടായിരുന്നു. ആ വാനമ്പാടിയെ ഒരാൾ പിടിച്ച് കൂട്ടിലാക്കി. സ്വതന്ത്രവും ആഹ്ലാദകരവുമായ സഞ്ചാരത്തെക്കുറിച്ചും പച്ചവയലിലെ ധാന്യമണികളെക്കുറിച്ചും ഓർത്ത് പക്ഷി വിലപിച്ചു. ആകാശത്തിൽ ഉയർന്നു പറക്കാൻ കഴിയാതെ ആ പാവം ഇടുങ്ങിയ കൂട്ടിൽ തടവുകാരനായി. ഡെയ്സി ചെടി പരിസരത്തിൻ്റെ സൗന്ദര്യമൊക്കെ മറന്നു. സൂര്യൻ്റെ ഇളം ചൂടും തൻ്റെ ഇതളുകളുടെ ഭംഗിയും മറന്നു. തടവിലാക്കപ്പെട്ട പക്ഷിയെക്കുറിച്ച് മാത്രമായി ചിന്ത. തനിക്ക് അതിനെ രക്ഷപ്പെടുത്താൻ കഴിവില്ലല്ലോ എന്നും അവൾക്ക് തോന്നി. ആ സമയം രണ്ടാൺകുട്ടികൾ അവിടെ എത്തി. അവർ ഡെയ്സിക്ക് ചുറ്റും ആഴത്തിൽ മണ്ണ് വെട്ടിയെടുക്കാൻ തുടങ്ങി. അങ്ങനെ പുൽത്തകിടിയോടൊപ്പം ഡെയ്സി കിളിയുടെ കൂട്ടിലെത്തി.
കൂട്ടിലേക്കിളി നഷ്ടപ്പെട്ട സ്വാതന്ത്ര്യത്തെപ്പറ്റിയോർത്ത് കരഞ്ഞ് ഇരുമ്പഴികളിൽ ചിറകടിച്ചു. കൊച്ചു പൂവിനാകട്ടെ സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ട് ആശ്വസിപ്പിച്ചൊരു വാക്ക് പറയാൻ പറ്റിയതുമില്ല. രാവിലെ മുഴുവൻ അങ്ങനെ കഴിഞ്ഞു. ഇവിടെ ഒരു തുള്ളി വെള്ളമില്ല. മാനമ്പാടി കരഞ്ഞു പറഞ്ഞു. ആശ്വാസത്തിന് തണുത്ത പുല്ലിൽ കിളി ചുണ്ടമർത്തി. എന്നിട്ട് ഡെയ്സിയുടെ നേരെ നോക്കി തല കുനിച്ചു പറഞ്ഞു, പാവം പൂവേ, നീയും ഇവിടെ കിടന്ന് കരിഞ്ഞു പോകുമല്ലോ. എനിക്കുണ്ടായിരുന്ന വലിയ ലോകത്തിനു പകരം നിന്നെയും ഈ പുൽത്തകിടിയെയും അവർ എനിക്ക് തന്നു. ഒരു പുൽനാമ്പ് എനിക്കിപ്പോൾ വൻമരമാണ്. നിന്റെ ഓരോ ഇതളുകളും എനിക്കൊരു പൂവാണ്. കഷ്ടം എനിക്ക് നഷ്ടപ്പെട്ടതിൻ്റെ വില ഞാനിപ്പോൾ അറിയുന്നു. എനിക്ക് ഈ പക്ഷിയെ ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ, ഡെയ്സി വിചാരിച്ചു. വൈകുന്നേരമായി, എന്നിട്ടും ഒരു തുള്ളി വെള്ളം പോലും കിളക്കി കൊടുക്കാൻ ആരും എത്തിയില്ല. ചിറകുകൾ വിടർത്തി അത് ഭ്രാന്തമായി പിടഞ്ഞു. അതിൻ്റെ പാട്ട് വിലാപമായി മാറി. തല പൂവിന് നേരെ ചാഞ്ഞു. ദാഹം കൊണ്ടും മോഹം കൊണ്ടും അതിൻ്റെ ഹൃദയം പൊട്ടിയിരുന്നു. ഡെയ്സിക്ക് തലേന്നത്തെ രാത്രി പോലെ ഇതളുകൾ മടക്കി ഉറങ്ങാൻ പറ്റിയില്ല. രണ്ട് കുട്ടികളും പിറ്റേന്ന് പ്രഭാതത്തിലാണെത്തിയത്. മരിച്ചു കിടക്കുന്ന കിളിയെ നോക്കി അവർ വിലപിച്ചു. ഒരു ശവക്കുഴി ഉണ്ടാക്കി അത് പൂക്കൾ കൊണ്ട് അലങ്കരിച്ചു. ഒരു ചുവന്ന പെട്ടിയിൽ പക്ഷിയുടെ ശരീരം വച്ച് ശവസംസ്കാരം നടത്തി. പുൽത്തട്ട് ഡെയ്സി ചെടിയോടൊപ്പം അവർ നിരത്തിലേക്ക് വലിച്ചെറിഞ്ഞു. പക്ഷിയെ സ്നേഹിക്കുകയും സാന്ത്വനപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത പാവം പൂവിനെക്കുറിച്ച് ആരും ഓർത്തില്ല. ആൻഡേഴ്സൺ കഥകൾ വിവർത്തനം ചെയ്തത് എ വിജയൻ. കൂട്ടുകാരെ, കഥ ഇഷ്ടമായോ? എന്തൊക്കെയാണ് കഥയിൽ നിന്ന് കൂട്ടുകാർക്ക് മനസ്സിലായത്? നമ്മൾ മനുഷ്യരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രകൃതിയെയും അതുപോലെ മൃഗങ്ങളെയും പക്ഷികളെയും ഒരുപോലെ ഉപദ്രവിക്കാറുണ്ടല്ലേ. അതിലൊരാളാണ് വാനമ്പാടി. വാനമ്പാടിയെ അവളുടെ സ്വാതന്ത്ര്യത്തിന് വിടാതെ അവളെന്ത് ചെയ്തു? ഒരു കൂട്ടിലടച്ചു. എന്നിട്ട് അതിനാവശ്യമായതൊന്നും കൊടുക്കാതെ അതിനെന്ത് ചെയ്തു? ഈ ലോകത്ത് നിന്ന് തന്നെ വിട പറയിക്കേണ്ടതായിട്ട് വന്നു. അതിന് കാരണക്കാരാരാണ്? നമ്മൾ മനുഷ്യരാണല്ലേ. രണ്ട് കുട്ടികൾ തന്നെയായിരുന്നില്ലേ? അതെ. വാനമ്പാടിയോട് മാത്രമാണോ അവർ ക്രൂരത ചെയ്തത്? അല്ല, വെറുതെ നിന്ന ഡെയ്സി ചെടിയെയും അവരെന്ത് ചെയ്തു? ആ പെഴുത് ദൂരേക്ക് എറിഞ്ഞു അല്ലേ. അതവിടെ നിന്ന് വളർന്ന് മറ്റ് സുഗന്ധം പകരുന്ന പക്ഷികളെപ്പോലെ ആകുമെന്ന് അവർ ചിന്തിച്ചോ? ഇല്ല അല്ലേ. ഓരോ പുൽനാമ്പും ഓരോ പൂക്കളും അതുപോലെ തന്നെ ഓരോ പക്ഷികളും മൃഗങ്ങളും മനുഷ്യരെ പോലെ തന്നെ പ്രകൃതി അവർക്കും സ്വന്തമാണല്ലേ. അവർക്കും ഇതിൽ ജീവിക്കാൻ അവകാശവും അധികാരവുമുണ്ട്. ജീവജാലങ്ങളുടെ സ്വാതന്ത്ര്യത്തെ നമ്മൾ നിഷേധിപ്പിക്കാതിരിക്കുക. പ്രവർത്തനങ്ങൾ നോക്കിയേ കൂട്ടുകാരെ. കഥയോടൊപ്പം കഥ ഒന്നോ രണ്ടോ തവണ മൗനമായി വായിക്കണം. പല ഭാഗങ്ങളായി വായിച്ച് ക്ലാസ്സിൽ അവതരിപ്പിച്ച് നോക്കൂ. വരികൾക്കിടെ, ഒരു പുൽനാമ്പ് എനിക്കിപ്പോൾ വൻമരമാണ്. നിന്റെ ഓരോ ഇതളും എനിക്ക് പൂവാണ്. ആരാണ് ഇങ്ങനെ പറഞ്ഞത്? ആരാണ്? വാനമ്പാടിയാണല്ലേ. ഏത് സന്ദർഭത്തിലാണ്? അവളെ കൂട്ടിലടച്ച് അവളുടെ സ്വാതന്ത്ര്യമൊക്കെ നഷ്ടപ്പെട്ടപ്പോഴാണ് അവൾക്ക് വളരെയധികം ദാഹിച്ചു അല്ലേ. ആ സമയത്ത് അവൾ എന്ത് ചെയ്യാണ്? തൻ്റെ പഴയകാലം ഓർക്കുകയാണല്ലേ. കാട്ടിലൂടെ സഞ്ചരിച്ചതും വയലും വൻമരങ്ങളും അതെല്ലാം അവൾ ഓർക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ വാനമ്പാടി പറയുന്നത്, ഒരു പുൽനാമ്പ് എനിക്കിപ്പോൾ എന്താണ്? വലിയ മരമാണ്. ഓരോ ഇതളും എനിക്കെന്താണ്? പൂവുകളാണ്. പ്രകൃതി പാഠങ്ങൾ. മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിതയിലൂടെ നമ്മൾ പരിചയപ്പെട്ടത് പ്രകൃതിയുടെ സൗന്ദര്യമാണ്. കാട്ടിലെ മഴ എന്ന അനുഭവക്കുറിപ്പിലൂടെ മഴയുടെ സൗന്ദര്യവും. ഡെയ്സി ചെടി എന്ന പാഠത്തിൽ പരസ്പര സ്നേഹത്തിൻ്റെ മനോഹരമായ ആവിഷ്കാരവും കാണാം. ഈ മൂന്ന് പാഠഭാഗങ്ങളെ അടിസ്ഥാനമാക്കി പ്രകൃതി പാഠങ്ങൾ എന്ന ഒരു ലഘു ഉപന്യാസം തയ്യാറാക്കാം. പ്രശസ്ത കവി പി മധുസൂദനൻ നായർ എഴുതിയ ഭൂമിപാടുന്ന ശീലികൾ എന്ന കവിതാ സമാഹാരത്തിലെ ഒരു ചെറിയ ഭാഗം, മണ്ണിൻ്റെ കിനാവുകൾ എന്ന ഭാഗം മാത്രമാണ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. പലതരത്തിലുള്ള പൂക്കളും അവയുടെ വിശേഷണങ്ങളും ഒക്കെ കവി ഇതിൽ പറഞ്ഞിട്ടുണ്ട്. മുക്കുറ്റിപ്പൂവിൻ്റെ വിശേഷണമായി കവി കവിതാഭാഗം ആരംഭിക്കുന്നുണ്ടല്ലേ. പൊൻവെയിലിൽ കുരുത്ത മുക്കുറ്റിപ്പൂവ്, പൂനിലാവ് നുകർന്ന പൂത്തുമ്പ, സന്ധ്യ നെഞ്ചത്തിൽ ആളിച്ച ചന്തമാക്കി പകരുന്ന ജമന്തിപ്പൂവ്, മഞ്ഞ നക്ഷത്രം പോലെ വേലിയിൽ പതുങ്ങിക്കിടക്കുന്ന കോളാമ്പി, കാറ്റിലേക്ക് തന്നെ സുഗന്ധം എപ്പോഴും പകർന്നു നിൽക്കുന്ന പനിനീർച്ചെടി, രാത്രിയിൽ പൂക്കുന്ന കുഞ്ഞ് മുല്ലപ്പൂക്കൾ തുടങ്ങിയ പൂക്കളുടെ വിശേഷണങ്ങളാണ് ആദ്യ ഭാഗങ്ങളിൽ കവി പറയുന്നത്. ഭൂമി ചാർത്തിയ കുങ്കുമപ്പൊട്ട് പോലെ
വളരെ ഭംഗി ഏറിയവയാണ് ഇവയെന്ന് കവി പറയുന്നു. എത്രയെത്ര പൂക്കളാണ് നമുക്ക് ചുറ്റും. പൂക്കളെല്ലാം ഭൂമിയുടെ മക്കളായ നിത്യവും പിറന്നവയാണെന്ന് കവി പറയുന്നു. നീലനിറമുള്ള ആകാശം പോലെ കണ്ണുകളുള്ളവരാണ് പൂക്കളെന്നും നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവരാണെന്നുമെല്ലാം എത്ര ചൂട് വന്നാലും വാടാതെ ഇരുട്ടിലും പുഞ്ചിരി തൂക്കൊണ്ട് നിൽക്കുന്നവരാണ് പൂക്കളെന്നും കവി ഓർമ്മിക്കുന്നു. ജീവന്റെ പ്രതീക്ഷകൾ കൂടെയാണ് പൂക്കളെന്നും കവി പാഠഭാഗത്തിലൂടെ പറയുന്നുണ്ട്. രണ്ടാമത്തെ പാഠഭാഗത്തിൽ ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം വേനൽ മഴ പെയ്തിറങ്ങുമ്പോൾ പ്രകൃതിയിലുണ്ടാകുന്ന മനോഹാരിതയും പൊടിമണ്ണിൻ്റെ ഗന്ധവുമൊക്കെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പക്ഷികൾ സന്തോഷ സൂചകമായി ചിലച്ചു കൊണ്ടുപോകുന്നതും മുറ്റത്തെ ചെറിയ ചെറിയ കൈവഴികളായി മഴവെള്ളം ഒഴുകിപ്പോകുന്നതുമൊക്കെ നമുക്ക് കൗതുകത്തോടെ നോക്കി നിൽക്കാനായി കഴിയും. മൂന്നാമത്തെ പാഠത്തിലാകട്ടെ ടേസി ചെടിയുടെയും വാനമ്പാടിയുടെയും പരസ്പര സ്നേഹത്തിൻ്റെ കഥയാണ് പറയുന്നത്. അവശ്യ നിലയിലായിട്ടും വാനമ്പാടി തൻ്റെ സഹജീവിയായ ഡേസി ചെടിയുള്ള സ്നേഹത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. പൂവേ, എന്നോടൊപ്പം നിനക്കും നിന്റെ സ്വാതന്ത്ര്യം നഷ്ടമായി പോയല്ലോ എന്ന് ഡേസി ചെടിയെ കണ്ട് വാനമ്പാടി വിലപിക്കുന്നതായിട്ട് നമുക്ക് കാണാം. പരസ്പരാശ്രയത്തോടുകൂടിയും പരസ്പര സ്നേഹത്തോടുകൂടിയും കഴിയുന്ന പ്രകൃതിയിലെ ജീവജാലങ്ങളും അതുപോലെ തന്നെ മരങ്ങളും പുൽനാമ്പുകളും കുഞ്ഞുപൂക്കളുമെല്ലാം നമുക്കൊരു പാഠമായിരിക്കണം. അവയെ സംരക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ അവയെ സ്നേഹിക്കാനും നമുക്ക് കഴിയട്ടെ. അപ്പോൾ കൂട്ടുകാരെ, നമ്മളിന്ന് ടേസി ചെടി എന്ന് പറയുന്ന പാഠഭാഗമാണ് പഠിച്ചത്. പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ നമ്മൾ പഠിച്ചു. കഥ കൂട്ടുകാർക്ക് ഇഷ്ടമായില്ലേ? ഇഷ്ടമായല്ലേ? അപ്പോൾ കൂട്ടുകാരെ, കൂട്ടുകാർക്ക് ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരുമിച്ച് കാണാം. താങ്ക് യു.